നീറ്റ് പരീക്ഷയുടെ പേരിൽ പെൺകുട്ടികളുടെ അടിവസ്ത്രം അഴിച്ചു വെപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥിനികളുടെ വെളിപ്പെടുത്തൽ പരീക്ഷാ കേന്ദ്രമായ ആയൂർ മർത്തോമ കോളേജിൽ നേരിട്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധമുള്ള ദുരനുഭവമാണെന്ന് ഏരൂർ സ്വദേശിനിയായ പെൺകുട്ടിയും പിതാവും വെളിപ്പെടുത്തുന്നു വളരെ ഒരു അനുഭവം അപ്പൊ അവിടെ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ ഇവിടെ സ്കാനിങ് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് വിടുമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് ക്യൂ ആയിട്ട് നിർത്തിയിക്കുന്നതുണ്ട് അപ്പോൾ ഒന്നിൽ സാധാരണ ഹുക്കൊന്നും ഇല്ലാത്ത ആടി അടിവസ്ത്ര ഇട്ട പിള്ളേരും പിന്നെ ഇപ്പുറത്തെ ലൈനിൽ എൻ്റെ അടുത്ത് ചോദിച്ചു ഹുക്കുള്ള വസ്ത്രമാണോ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് സംഭവമൊന്നും മനസ്സിലായില്ല പക്ഷേ കുട്ടികൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ കണ്ടു കണ്ടപ്പോൾ അവിടെ നിന്നോരോടക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ അതിൻ്റെ അകത്ത് കയറി മാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച അവിടെ വെക്കാൻ എന്തെങ്കിലും സ്ഥലം കാണും എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഒരു ടേബിളുണ്ടായിരുന്നു അപ്പം അതിനകത്ത് എല്ലാവരുടെയും കൂടെ കൂട്ടി കുഴച്ചിട്ടേക്കോ അപ്പം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കത് തിരിച്ച് എന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളതവിടെ വെച്ച് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ഇതുപോലെ പിള്ളേരെല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കയറി അങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എൻ്റേത് കിട്ടി പിന്നെ ബാക്കി പിന്നെ അവിടെ ഒരു കുട്ടിന്ന് കരയുകയും ചെയ്തു കരഞ്ഞപ്പോഴത്തേക്ക് ഇവരവിടെ അവിടെ നിന്ന സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫാണോ എന്തോ എന്ന് എനിക്കറിയത്തില്ല ഒരു സ്ത്രീ അവിടെ നിന്ന സ്ത്രീ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് കരയുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു സാറാണോ ആരോന്നും അറിയത്തില്ല ആ അയാൾ വന്നിട്ട് പറഞ്ഞു എന്ത് എന്തിനാ കരയുന്ന ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് കുട്ടികളെല്ലാം കൂടെ അതിനകത്ത് ഇടിച്ച് കയറിയപ്പോൾ അവർ പറഞ്ഞു എന്ത് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇട്ടുകൊണ്ട് പോകണ്ട കൈ ചുരുട്ടി പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു എങ്കടുത്ത് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അപ്പം പിന്നെ എന്നാലും കുട്ടികളെല്ലാം അതിനകത്ത് നിന്ന് മാറിയിട്ടാണ് പോയത് എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം ഞാനും അതിനകത്ത് കയറി ഭയങ്കര ഇരുട്ടാണ് അതിനകത്ത് അപ്പം സ്ഥലം പോലും ഇല്ലായിരുന്നു ഒരുപാട് പിള്ളേർ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒട്ടും സ്ഥലമില്ലായിരുന്നു അതിൻ്റെ അകത്ത് കയറിന്ന് മാറാൻ അപ്പം അങ്ങനെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴും ഞങ്ങൾ മുടിയൊക്കെ എടുത്ത് ഫ്രണ്ട് ഷോൾ ഇല്ലാത്തത് മുടിയൊക്കെ എടുത്ത് ഫ്രണ്ട് മറിച്ചിട്ടോണ്ടായിരുന്നു എക്സാം എഴുതിയത് പിന്നെ ബോയ്സിനെയും ഗേൾസിനെയും കൂടെ മിക്സഡ് ആയിട്ട് അവിടെ ഇരുത്തിയത് അതും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ പിതാവാണ് ഞാൻ ഈ സംഭവത്തെ സംഭവത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ ഇതിനൊരു കമൻ്റ് പറയുന്നത് ഇറ്റ് ഈസ് റെഡിക്കുലസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഒരു മോശമായ പരിഹാസ്യമായ അല്ലെങ്കിൽ ഇത്രയും വൾഗറായിട്ടുള്ളൊരു സംഭവം ഇന്നേവരുണ്ടായിട്ടില്ല നമ്മൾ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം മകളെ അല്ലെങ്കിൽ മകനെ ഡോക്ടറാക്കണം ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമെഡിക്കൽ കോഴ്സോ അവർക്കൊരു തൊഴിൽ അധിഷ്ഠിത ജോലി ലഭിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇതിപ്പം ലജ്ജാവകം എന്ന് പറയുന്ന അതിലും മോശമായ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ല കുട്ടികൾ വളരെ പ്രതീക്ഷയോടുകൂടി നല്ലൊരു ഭാവി അവരുടെ നല്ലൊരു ഭാവി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള കുട്ടികൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന നല്ലൊരു തലമുറയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ കുറച്ച് പേര് മാത്രമേ വഴിതെറ്റി പോയിട്ടുള്ളൂ ഭൂരിഭാഗവും തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ നയിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ പരീക്ഷകളിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ആ കുട്ടികളോട് ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനമെങ്കിലും ഒരു നീതി പുലർത്തിക്കൂടെ പെൺകുട്ടികൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ സെക്യൂരിറ്റി സിസ്റ്റംസും കാര്യങ്ങളും ഇത് സുരക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോപ്പി അടിക്കാതിരിക്കാനും ഒക്കെ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ മെനയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു കുട്ടിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വസ്ത്രം അഴിക്കുമ്പോൾ നിങ്ങളൊരു ഏജൻസിയാണ് കൈകാര്യം ചെയ്തതെന്ന് ഞങ്ങൾ അറിയാൻ സാധിച്ചു നിങ്ങളുടെ ആൾക്കാർ അവിടെ എവിടെയെങ്കിലും ഹിഡൻ ക്യാമറ വിളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ മാതാപിതാക്കൾ എങ്ങനെ കിടന്നുറങ്ങും അതിന് ഏത് ഗവൺമെൻ്റ് ആണോ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ മറുപടി തന്നേ പറ്റൂ ഇത് ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ നോക്കുന്നില്ല ഞങ്ങളിതിനു വേണ്ടി പ്രതികരിക്കാൻ തന്നെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്ന എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞത് അച്ഛ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പോട്ട മോളെ ഞാൻ സമാധാനിപ്പിച്ചു വിട്ടതാണ് പോട്ട മോളെ നമുക്കിങ്ങനെ ഈ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരുടെ സുരക്ഷാ മാർഗങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ ഈ വസ്ത്രങ്ങൾ അഴിപ്പിച്ച ഒരു സ്ത്രീയാണോ അതെ ആ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് സമാധാനിച്ച് വന്നപ്പോൾ ഇന്ന് വാർത്തകളിൽ പലരും എൻ്റെ പല സുഹൃത്തുക്കളും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ഇതുപോലെ ഇനി ഇങ്ങനൊരു സംഭവമുണ്ട് ഈ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരുടെ സുരക്ഷാ മാർഗങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതേയുള്ളൂ ഈ വസ്ത്രങ്ങൾ അഴിപ്പിച്ച ഒരു സ്ത്രീയാണോ അതെ ആ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് സമാധാനിച്ചു വന്നപ്പോൾ ഇന്ന് വാർത്തകളിൽ പലരും എൻ്റെ പല സുഹൃത്തുക്കളും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ഇതുപോലെ ഇനി ഇങ്ങനൊരു സംഭവമുണ്ട് അപകടകരമായ ഒരു സൂചനകൾ അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് അതിനുള്ള നമ്മൾ ഒരു ദിവസം കൂ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ നമുക്ക് അതിനൊന്നും സമയം ലഭിക്ക ലഭിക്കാൻ സാധ്യതയില്ല സാധ്യത വളരെ കുറവാണ് ഓട്ടമുള്ള സാരമില്ല അവർ സ്ത്രീകളല്ലേ ചെക്ക് ചെയ്തേ അപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത് ഇതൊരു ഏജൻസിയാണ് കൈകാര്യം ചെയ്തതെന്നറിഞ്ഞപ്പോൾ ഏത് ഗവണ്മെൻ്റ് ആണേലും കാണിച്ചത് പക്ക എനിക്ക് വരുന്ന വാക്കുകൾ വേറെയാണ് പക്ഷെ ഇതൊരു ഒരു ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ചാനലിനെ ഒരു നാണക്കേടോ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റു വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഒരച്ഛനിലയ്ക്ക് വളരെ വിഷമത്തോടു കൂടി ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി വളരെ ലജ്ജാവകമായി പോയി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വളരെ വളരെ മോശമായ മ്ലേച്ഛമായ ഒരു സംഭവമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം ഈ സംവിധാനങ്ങൾ അത് ഒരു കോളേജിലാണ് ഇത് സംഭവിച്ചത് ആ കോളേജ് അധികൃതർ ഓൾറെഡി കൈയൊഴിഞ്ഞു ആ കോളേജിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റുള്ള സ്കൂളുകളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു അവിടെങ്ങും ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് വേണ്ടി വന്നാൽ ഏത് ഏജൻസി കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടും എല്ലാ കുട്ടികളും ഇതിനിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് എല്ലാ കുട്ടികൾക്കും ചാനലിന് ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരോടെല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കുക എന്തും ഏതിനും എൻ്റെ കുട്ടിയുടെ മുഖം കാണിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം കാണിച്ചോ ആരുടെ മുമ്പിൽ പരിഹാസ്യരാവാൻ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടും ഇങ്ങനെ ഈ വാർത്തയിൽ ഇങ്ങനൊരിത് വന്ന് നമ്മൾ പ്രതികരിക്കായിരുന്ന നാളെ നാളെ നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെ കുട്ടിക്കും പെൺകുട്ടികളുടെ അച്ഛൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം നിങ്ങളുടെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പോലും നിങ്ങളുടെ പെൺകുട്ടിക്ക് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ തീരുമാനിക്കുക ഇനി നമ്മുടെ ഇന്ത്യൻ ഈ ഒരു വ്യവസ്ഥയിൽ നിയമവ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കുന്നു ഇതിന് തക്കതായ ഈ ഇത് ഇത് ആ കോളേജിനെതിരെ അത് ചാനലുകൾ മറ്റ് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് ഏത് കോളേജുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കോളേജ് എൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസ്യത ഒന്നും നശിപ്പിക്കാൻ ഞങ്ങൾ വരുന്നില്ല കാരണം ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ജീവിതത്തെ ഇതൊന്നും ബാധിക്കുകയും ചെയ്യരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിന് തക്കതായ കേരളത്തിൽ മറ്റൊരു കേന്ദ്രത്തിലും ഇത്തരത്തിലൊരു പരിശോധനയോ അല്ലെങ്കിൽ ദുരവസ്ഥയോ പരീക്ഷാർത്ഥികൾക്ക് ഉണ്ടായില്ലെന്നിരിക്കെ ആയൂരിലെ പരീക്ഷ നടത്തിപ്പ് ഏജൻസിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നാട്ടു ഏരൂർ